എന്റെ എക്സ്പെരിമെന്റ് വർക്ക്ഔട്ട് ആയി ചങ്ക്. ആപ്പിള് ഞാൻ ചെറുതാക്കി. ഇനി നമുക്ക് മനുഷ്യനെ ചെറുതാക്കാൻ പറ്റുകയില്ലയോ എന്ന് നോക്കാം. കസീട്ട, നീ പെട്ടെന്ന് പോയി അവിടെ പോയി ഒന്ന് നിക്ക്. പൊളിക്കടുത്തല്ലോ നിങ്ങളുടെ ഈ പരീക്ഷണങ്ങൾക്ക് എന്നെ കിട്ടില്ലാട്ടാ. അതിന് വിളിച്ചാ മതി ആ മോട്ടോ പത്ലൂനെ. വരൂ, നമുക്ക് അവരെ വിളിച്ചോണ്ട് വരാം. ഇവിടെ ആരുമില്ലെന്നാ തോന്നുന്നേ. ഡോക്ടർ ജഡ്ക, ഹലോ. വലിയേട്ടോ, എവിടെയാ ഉള്ളത്? എന്റെ വലിയേട്ടോ, ഇതെന്താ ഇത്ര പെട്ടെന്ന് എല്ലാ സാധനങ്ങളും വലുതായി പോയത്? കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ചെറുതായി പോയതാ. എനിക്ക് തോന്നുന്നത് ഡോക്ടർ ജഡ്ക മനുഷ്യനെ ചെറുതാക്കാനുള്ള മിഷൻ കണ്ടുപിടിച്ചെന്നാ. ഞങ്ങൾ ഡോക്ടർ ജഡ്കയെ വിളിച്ചാ നീ എന്തിനാണ് വരുന്നത്? അത് വിശന്നിട്ടാ വരുന്നേന്നാ തോന്നുന്നേ. ഓടിക്കോ, വേഗം ഓടിക്കോ. വലിയേട്ടാ നിങ്ങൾ എവിടെയോ, രക്ഷിക്കണേ. ഡോക്ടർ ജഡ്ക, ഹെൽപ്പ്. വേഗം ഓടിക്കോ. രക്ഷപ്പെട്ടു. താങ്ക് യു പത്തലു. നമ്മൾ എപ്പോ ഡോക്ടർ ജഡ്കയെ വിളിച്ചാലും വല്ല പാറ്റയോ തവളയോ ഒക്കെയാ വരുന്നത്. ഇനി അയാളുടെ പേര് ഇവിടെ മിണ്ടി പോവരുത്. ഓടിക്കോ, അത് പിന്നെ വരുന്നുണ്ട്. ഓടിക്കോ. കുറവേ ഉണ്ടായിരുന്നുള്ളൂ. മോട്ടു വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യേ. വെറുമായിട്ട് എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞോടെ നിനക്ക്. നീ ആലോചിക്ക്. ഐഡിയ, ആ പൈപ്പിനകത്ത് പോയി ഒളിച്ചിരിക്കാം. വേഗം. ആരുടെ വയറ്റിലോട്ടാ ഇനി പോകേണ്ടത്? തവളയാണെങ്കിൽ നല്ലോണം ചവച്ച് ചവച്ച് തിന്നു, എന്നാൽ പാമ്പോ വളരെ പതുക്കെ ഇഞ്ചിഞ്ചായിട്ടേ തിന്നു. എനിക്കൊരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല പത്തലു, ആരുടെ വയറ്റിലേക്കാണ് പോകേണ്ടതെന്ന്. ആരുടെയും വയറ്റിലേക്ക് നമ്മൾ പോകുന്നില്ല. എന്റെ ദൈവമേ, ഞങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കേ. വേഗം വാ, മുകളിലേക്ക് പോകാം. വേണ്ട വേണ്ട, എനിക്കിപ്പോഴേ മുകളിലുള്ളവന്റെ അടുത്തേക്ക് പോവണ്ട. ഇപ്പോഴെനിക്ക് എത്ര വയസ്സുണ്ടെന്ന് അറിയോ? എന്റെ മോട്ടോ മേലെയുള്ളവന്റെ അടുത്തേക്ക് പോകുന്ന കാര്യമല്ല, മുകളിലേക്ക് പോവാന്ന്. ദേ നോക്ക്. ഇത്രയും ചെറിയ കാലുകൊണ്ട് നമ്മൾ നമ്മുടെ വീട്ടിലെത്തിപ്പെടാൻ ഇനി എത്ര ദിവസം എടുക്കും? ദിവസം അല്ല, മാസം. ഓടിക്കോ.
പ്രശ്നമൊക്കെ നമുക്ക് പിന്നെ ചോദിക്കാം, ഇപ്പൊ ഓടിക്കോ. അയ്യോ, ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കേ, കോഴികൾ മനുഷ്യന്മാര് തിന്നാറില്ലെന്ന്. ഇതേതോ ഒരു കിളിയുടെ കാലാണ്, നമ്മൾ അതിലാ വന്നിരുന്നത്. എല്ലാ പ്രശ്നങ്ങളും ഈ ഒറ്റ ദിവസം കൊണ്ട് എന്താ ഇങ്ങനെ വരുന്നത് പത്തലു? മോട്ടോ രക്ഷിക്ക്, ഇത് പതിന്റെ കുട്ടികൾക്ക് എന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കാനുള്ള പരിപാടിയാ. ഇതുപോലെ കൃത്യസമയത്തുള്ള പോലീസിന്റെ വരവ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. വന്നോളൂ വന്നോളൂ, ചിങ്കത്തിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ ആണ്, ഇംപോസിബിൾ. ചിങ്കം സാറിന് നമ്മുടെ ശബ്ദം കേൾക്കുന്നില്ല എന്നാ തോന്നുന്നേ. ചിങ്കം സാറിന്റെ മുഖത്തിന്റെ ഭാഗത്തേക്ക് പോകാം. എന്റെ അമ്മോ, ഒരുപാട് ദൂരത്തിന് മോട്ടും പത്തലും ഒച്ച വെക്കുന്നത് പോലെ തോന്നുന്നുണ്ടല്ലോ. ഞങ്ങള് ദൂരെ ഒന്നുമല്ല, അടുത്ത് തന്നെയാണുള്ളത്. ഈശയിലോട്ടൊന്ന് നോക്കൂ. വേണ്ട വേണ്ട, തുമ്മരുത് തുമ്മരുത്. വെള്ളിയേട്ടൻ ഇവിടെ ഉണ്ടല്ലോ. ഡോക്ടർ ജഡ്ക, മോട്ടൂനെ ബത്തലിനെ കുറിച്ച് ഒരു വിവരമല്ലല്ലോ, ഞങ്ങൾ എല്ലായിടത്തും നോക്കി. താഴേക്ക് നോക്ക്, ഇവിടെ ഇവിടെ ഇവിടെ. ബത്തലോ, ഇത് ബോധം കെടാനുള്ള സമയമല്ല, എഴുന്നേൽക്ക്. ഇങ്ങനെ ഇരുന്നാ പറ്റില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് അവരുടെ മുന്നിൽ എത്തണം. നല്ല മണം സമൂസ. മോട്ടോ, കുറെ നേരമായി നമ്മളിങ്ങനെ ബഹളം വെക്കാൻ തുടങ്ങിട്ട്, ചെല്ല് പോയി സമൂസ കഴിച്ച പണി തുടങ്ങ്. പൊളിക്കടുത്തല്ല, ഇത് നമ്മുടെ മോട്ടു പത്തുവല്ലേ. വലിയേട്ടാ, ഞങ്ങളെ ഒന്ന് വലുതാക്കൂ. സോറി മോട്ടു പത്തലു, എന്റെ മിഷൻ കാരണമല്ലേ നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായത്. നിങ്ങളുടെ മെഷീൻ കാരണം ഞങ്ങൾക്ക് എപ്പോഴും പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇന്നത്തോടെ നിർത്തിക്കാൻ നിങ്ങളുടെ ഈ എക്സ്പെരിമെന്റ് ഒക്കെ പറഞ്ഞില്ലെന്ന് വേണ്ട. ഓ